യാക്കോബായ വിഭാഗത്തിന്റെ കൈവശമുള്ള മണർകാട് പള്ളി ഏറ്റെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണമെന്ന് കോടതിയുടെ നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിനാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ വാർത്തയുടെ മറ്റ് വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. മണർകാട് സെന്റ് മേരീസ് പള്ളി ഏറ്റെടുക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ജില്ലാ ഭരണകൂടം പള്ളി ഏറ്റെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണമെന്ന് കോട്ടയം സബ് കോടതി ഉത്തരവിട്ടിരിക്കുന്നു. പൊതുസഭ വിളിച്ചുകൂട്ടി പുതിയ ഭരണ കമ്മിറ്റി രൂപീകരിക്കണമെന്നും കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. യാക്കോബായ സഭയുടെ കൈവശമുള്ള പള്ളികളെല്ലാം 1934 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരിക്കപ്പെടണമെന്നും ഇതിനുള്ള അവകാശം ഓർത്തഡോക്സ് സഭയ്ക്കാണെന്ന് സുപ്രീം കോടതി ഉത്തരവ് നേരത്തെ തന്നെ വന്നിരുന്നു. ഇതനുസരിച്ച് പള്ളികൾ ഏറ്റെടുക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ ഈ നടപടി എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യാക്കോബായ വിഭാഗത്തിന് വളരെ പ്രധാനപ്പെട്ട പള്ളിയാണ് മണർകാട് പള്ളി. അതേസമയം കോടതി ഉത്തരവിനെതിരെ അപ്പീൽ പോകുമെന്നാണ് യാക്കോബായ സഭ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. യാക്കോബായ വിഭാഗത്തിന് വളരെ പ്രധാനപ്പെട്ട പള്ളിയാണ് മണർകാട് പള്ളി. ആ പള്ളിക്ക് കീഴിൽ ഏകദേശം 2000 ഇടവകക്കാരാണ് ഉള്ളത്. ആഗോളതലത്തിൽ പ്രശസ്തി ആർജിച്ച മരിയൻ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് മണർകാട് പള്ളി. നാനാ ജാതി മതസ്ഥരും ഇവിടേക്ക് കാലാകാലങ്ങളിൽ വരാറുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. കോടതി വിധിയിലൂടെ വർഷങ്ങളായി സഭയിലുണ്ടായ തർക്കത്തിന് പരിഹാരമായതായി ഓർത്തഡോക്സ് സഭാ വൈദികനായ പി കെ കുര്യാക്കോസ് കോടതി വിധിയോട് പ്രതികരിച്ചു. പള്ളി ഓർത്തഡോക്സ് സഭയുടെ ഭാഗമാണെന്നും സഭാ ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടണമെന്നും അധികാരം കൈമാറണമെന്നും വിധിയിൽ വന്നിരിക്കുന്നു. സഭയിൽ ശാശ്വതമായ സമാധാനമുണ്ടാകും. ഇടവക അംഗങ്ങളെ തരംതിരിക്കുന്ന രീതി മാറുകയും എല്ലാ വിശ്വാസികൾക്കും പള്ളിക്കമ്മിറ്റിയിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുമെന്നും വിധി സ്വാഗതാർഹമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോടതി വിധി നിർഭാഗ്യപരമായി പോയെന്നാണ് യാക്കോബായ സഭയുടെ പ്രതികരണം. യാക്കോബായ സഭാ വൈദിക ട്രസ്റ്റി ശ്രീബ വട്ടവേലിൽ വളരെ നിർഭാഗ്യകരമായ വിധിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രതികരിച്ചിരിക്കുന്നത്. യാക്കോബായ സഭയുടെ കൈവശം ഇരിക്കുന്ന പള്ളിയാണ്. മറുവിഭാഗക്കാർ ഒരാൾ പോലുമില്ല. മാർത്തോമാ സഭയ്ക്ക് കോടതി വിധിയിലൂടെ കിട്ടിയ പള്ളിയാണ് മണർകാട് പള്ളി. എന്നാൽ ഇവിടെ യാക്കോബ സഭക്കാരാണ് കൂടുതലുള്ളതെന്ന് മനസ്സിലായതിനെ തുടർന്ന് സഭയ്ക്ക് തന്നെ തിരിച്ചു കൊടുത്ത പാരമ്പര്യമാണ് മണർകാട് പള്ളിക്കുള്ളത്. ഇടവകക്കാർ പോലുമില്ലാത്ത ഓർത്തഡോക്സുകാർ പള്ളിക്ക് അവകാശവാദം കൊണ്ടുവരുന്നത് ശരിയല്ല. നീതിയും ധർമ്മവും തങ്ങളുടെ ഭാഗത്താണ് എന്നാണ് യാക്കോബായ വിഭാഗം വാദിക്കുന്നത്. ഏതായാലും ഇതിനെതിരെ തങ്ങൾ അപ്പീൽ പോകും. കോടതി വിധി തങ്ങൾ അംഗീകരിക്കുന്നില്ല. അപ്പീൽ പോയി ശരിയായ വിധി സ്വീകരിക്കുകയും പള്ളിയുടെ അവകാശം തങ്ങൾക്കാണെന്ന് ഉറപ്പിക്കുകയും ചെയ്യുമെന്നാണ് യാക്കോബായ വിഭാഗത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാട്.